ബി ജെ പിയുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും വേട്ടയാടലുമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട്. സി പി ഐക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി ചിരിയോടെ മാത്രമേ കാണാനാകൂ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന്റെ ഭീതിയാണ് കേന്ദ്ര സർക്കാരിനെന്നും രാഷ്ട്രീയ പോരാട്ടത്തിൽ മറുപടി രാഷ്ട്രീയമായാണ് പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ ഫലമായ വേട്ടയാടൽ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഏതോ ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് സി പി ഐക്ക് നോട്ടീസ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല പിഴ പറയുന്നത് 11 കോടിയാണ്. ആരും ചിരിക്കും, സി പി ഐയുടെ നിക്ഷേപം ചിലപ്പോൾ അത്ര കാണും, മൊത്തം നിക്ഷേപം അത്രയും പൈസ പിഴ അടക്കാൻ പറയുന്നൊരു ബി ജെ പി ഗവൺമെൻറ്റിനെ പറ്റി ചിരിക്കാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തെ നമുക്ക് രണ്ട് വഴിക്ക് നേരിടാം. ഒന്ന് രാഷ്ട്രീയ വഴിക്ക്, അത് ചെയ്യും സി പി ഐ. രണ്ട് നിയമത്തിൻ്റെ വഴിക്ക്, ആ വഴിയും സി പി ഐ ആരായും. ഇത് പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പൊറിപ്പിക്കാവുന്ന കാര്യമല്ല. സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന് ഓരോ നിമിഷവും മനസ്സിലാക്കുന്നൊരു ഗവൺമെൻറ്, അതിൻ്റെ ഭയപ്പാടിൽ കാട്ടിക്കൂട്ടുന്ന ഓരോതരം കടന്നാക്രമണങ്ങളും വിക്രികളുമാണിത്. ഈ വിക്രികളുടെ എല്ലാം ഇരയായിട്ട് ഓരോ പ്രതിപക്ഷ പാർട്ടിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തുടർച്ചയായി പ്രതിപക്ഷ പാർട്ടികൾക്ക് അയക്കുന്ന നോട്ടീസ് അതെന്തിന്റെ സൂചനയാണ് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അനുജ, ഇക്കാര്യത്തിൽ സി പി ഐ സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബി ജെ പി പുലർത്തുന്ന അന്ധമായ രാഷ്ട്രീയ വിരോധം, അത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, സി പി ഐയുടെ മൊത്തം നിക്ഷേപം 11 കോടിയെ കാണുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ നടപടിയെ പരിഹാസത്തോടെയും അതേപോലെ തന്നെ ചിരിയോടെയും കാണാൻ കഴിയുകയുള്ളൂ എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന് ഭീതിയാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിന്. മാത്രമല്ല, ജനങ്ങൾ ബി ജെ പി സർക്കാരിന് വിരുദ്ധമായപ്പോൾ തെരഞ്ഞെടുപ്പിലടക്കം ശ്രദ്ധ തിരിക്കാനുള്ള ബി ജെ പിയുടെ തിരക്കിട്ട നീക്കമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഷ്ട്രീയമായിട്ടാണ് മറുപടി പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരെ ബി ജെ പി ഭയം കൊണ്ട് വേട്ടയാടുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദരാക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു. കള്ളക്കേസുകളടക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നേരിടാനുള്ള രാഷ്ട്രീയ ആർജവും ആശയദാർഢ്യവും ഉണ്ടെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിലുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, അതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.